എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. പിന്നെ എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. നിങ്ങളാരും കമൻ്റ് ഒന്നും എഴുതുന്നില്ല. എൻ്റെ വീഡിയോ കണ്ട ശേഷം അതിനെക്കുറിച്ച് കമൻ്റ് എഴുതണം. എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു മേളോട്ടും താഴോട്ടും രണ്ട് ആരോ പോലെയുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് എഴുതിയിട്ടുണ്ട് റൈറ്റ് യുവർ കമൻ്റ്. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമൻ്റ് ആണെന്ന് വെച്ചാലും അവിടെ എഴുതാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പിന്നെ അവിടെ കമൻറ്റും എഴുതണം. കമൻ്റ് എഴുതാത്തതിൽ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ചിക്കൻ്റെ ഫ്രൈ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊരു പ്രത്യേക ടൈപ്പിലുള്ളതാണ്. ഇനിയും ആരും റെസ്റ്റോറൻറ്റിലെങ്ങും പോയി ചിക്കൻ ഫ്രൈ ഒന്നും ഓർഡർ ചെയ്യണ്ട. കൊറോണ എല്ലായിടത്തും പിടിപെട്ടിരിക്കുമല്ലേ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പല പല രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം. ഇതാണ് കോൺഫ്ലേക്സ് ഉപയോഗിച്ചുള്ള ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ആ കമൻറ്റ് ബോക്സിലോട്ട് ഒന്ന് എഴുതണം നിങ്ങളുടെ അഭിപ്രായം. എന്നാൽ ശരി, നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഞാൻ ഓണം കഴിഞ്ഞ് ഇനി ഡിഷൊക്കെ ഇടുന്നുള്ളൂ എന്ന്. പക്ഷേ ഒരു മാസം പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ, അപ്പോൾ അത് കാരണം കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം അത് കാരണം ഞാൻ എൻ്റെ വീഡിയോ ഇടുവാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു വലിയ ബ്രെസ്റ്റിൻ്റെ പീസാണ്, ചിക്കൻ ബ്രെസ്റ്റ് ഒരു വലിയ പീസാണ്. അതിനകത്ത് ബോണൊന്നുമില്ല, അത് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ബോൺലെസ് ആയിട്ടുള്ളത് ഇത് ഉണ്ടാക്കാൻ പറ്റും, ഈ ഫ്രൈ. അപ്പം ഇത് ഞാൻ മാറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് വീഡിയോ ഇടാമെന്ന് ഓർത്തത്. അപ്പോൾ ഇത് മാറിനേറ്റ് ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് എടുത്തേക്കുന്നത്? ഒരു വലിയ ചിക്കൻ്റെ ബ്രെസ്റ്റാണ്. അതിന് ഞാൻ അര ടീസ്പൂൺ സോൾട്ട് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ സോൾട്ട്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇതാണ് ചില്ലി സോസാണ്. ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അത് ഒരു സ്പൂൺ എടുത്തു. പിന്നെ ഇത് കാൽ ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിക്കേണ്ടത്, ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിച്ചേക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഈ ചിക്കനിലിട്ട് പുരട്ടി വെച്ചേക്കുവാണ്. ഇത് 1-2 മണിക്കൂർ വെച്ചേക്കണം, എന്നാലേ ഇത് ശരിക്കും പിടിക്കുകയുള്ളൂ. ഇനി ഇത് പിടിച്ച ശേഷം നമ്മൾക്ക് മൈദ വേണം, മുട്ട വേണം, കോൺഫ്ലേക്സ് വേണം. അത് നമ്മൾക്ക് അന്നേരം കാണും. ഇതിവിടെ ഏകദേശം 1-2 മണിക്കൂർ ഇത് മാറിനേറ്റ് ചെയ്ത് നമ്മൾക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വെളിയിൽ വെക്കാം. ഞാനിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചേക്കുവാണ്. നമ്മുടെ ചിക്കന് 2 മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എടുത്തു കഴിഞ്ഞിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം ഇരിക്കണം. അതിനുശേഷം ആ ചിക്കൻ എടുത്തു കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളാണ്. ഓയിൽ വേണം, പിന്നെ അതിൻ്റെ കൂടെ മൈദ, മുട്ട, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളും കൂടെ വേണം. ഇതെല്ലാം കൂടി അടുപ്പിച്ച് വെച്ചേക്കണം. പിന്നെ നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ നേരത്തെ ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കാം. പിന്നെ അതുകൂടാതെ നമ്മൾക്ക് വേണ്ട കാര്യമാണ് കോൺഫ്ലേക്സ്. ഈ മൈദയുടെ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മൈദ 1 കപ്പ് മൈദയുടെ പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഈ മൈദയുടെ മിക്സ്. മുട്ട പിന്നെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഒരു മുട്ടയെടുത്ത് നല്ല പോലെ വിപ്പ് ചെയ്തെടുത്താണ് മുട്ടയുടെ മിക്സ്. ഇത് ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ആദ്യം ഈ മുട്ടയ്ക്കകത്തിട്ട് മുക്കണം. മുട്ടയടിച്ച് വെച്ചേക്കുന്നതിനകത്തിട്ട് മുക്കണം. അതിന് ശേഷം ഈ മൈദയുടെ മിക്സിനകത്തിട്ട് പുരട്ടണം. അതിനുശേഷം വീണ്ടും ഈ മുട്ടയുടെ മിക്സിനകത്ത് മുക്കണം. അതിനുശേഷം ദ ഈ കോൺഫ്ലേക്സ് ഇല്ലേ, ഇതിനകത്ത് ഒന്ന് പുരട്ടണം. എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം.
ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമും ലോ ഫ്ലെയിമും മാറി മാറി വെക്കണം. എന്നാലേ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആവും. നമുക്ക് ഒരു ചിക്കൻ പീസും കൂടി എടുക്കാം. ചിക്കൻ പീസ് എടുത്തു. ആദ്യം ഇതാ മുട്ടയുടെ മിക്സിനകത്ത് നല്ലതുപോലെ മുക്കി, പിന്നെ മൈദയുടെ മിക്സിനകത്തിട്ട് പുരട്ടി, പിന്നെ വീണ്ടും മുട്ടയുടെ മിക്സിനകത്ത് മുക്കി, എന്നിട്ട് പിന്നെ ആ കോൺഫ്ലേക്സ്. കോൺഫ്ലേക്സ് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കൈകൊണ്ടൊന്ന് പൊടിക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് വേണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പൊടിക്കുക. നമ്മൾക്ക് ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കോൺഫ്ലേക്സ് വെറുതെ കൈയും കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. ഇത്ര വലിയ ഫ്ലേക്സായിട്ട് ചിക്കനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കൈ കൊണ്ട് മാത്രം ഒന്ന് പൊടിക്കുക. മിക്സിലും ഇട്ട് പൊടിക്കേണ്ട കാര്യമില്ല. ആദ്യം ഇട്ട ചിക്കൻ പീസ് എടുക്കുന്നു. ആദ്യം ഇട്ട ചിക്കൻ പീസ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു. ഇങ്ങനെ എല്ലാ പീസും നമ്മൾക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലുള്ളവർക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അഭിപ്രായം എഴുതണം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. താങ്ക് യു.